കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24നോട് നടത്തിയ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം നാളെ വിശദമായി രേഖപ്പെടുത്തും. അന്വേഷണവുമായി സഹകരിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്നും തിരൂർ സതീഷ് പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു 24ലൂടെ ബി ജെ പി തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത്. ബി ജെ പി ഓഫീസിൽ 4 ചാക്കുകെട്ടിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എസ് ഐ ടി സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും 24ൽ നടത്തിയ വെളിപ്പെടുത്തലിന് പുറമെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരവും ഇല്ല, ആർക്കും അധികാരമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവിടെ സൂക്ഷിച്ചത്? ആ പണം എന്ത് ചെയ്തു? എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനത് നാളെ പോലീസിനോട് മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടത്. എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക. അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും. തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക. 24 തൃശൂർ.